പഞ്ചമത്തിൽ ദ്രോണയെ കുറിച്ച് പറയുമ്പോൾ പേരുകൾ പലതും മാറിയാലും എന്നും ആനപ്രേമികളുടെ സ്വന്തം ഹരിക്കുട്ടൻ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ കുഴിയം എന്ന ഗ്രാമത്തിലെ പഞ്ചമത്ത് തറവാട്ടിലെ ഗജവീരനാണിവൻ. കുഴിയത്തെ ഒരു പ്രവാസി മലയാളിക്ക് സ്വന്തമാണിവൻ. ആനകളിലെ വ്യത്യസ്തമായ ഒരു പേരിനുടമ കൂടിയാണിവൻ. അനവധി കൊമ്പന്മാരെ ആന കേരളത്തിന് സമ്മാനിച്ച പുത്തൻകുളം ഷാജിയുടെ മറ്റൊരു കണ്ടെത്തൽ. ഇവൻ പഴയ പുത്തൻകുളം ഹരിക്കുട്ടൻ. ഇപ്പോഴിവൻ പഞ്ചമത്തിൽ ദ്രോണ. പേരുപോലെ തന്നെ നല്ല ഒരു ആന. പുത്തൻകുളം വന്ന് അധികകാലം ആകുന്നതിനു മുമ്പ് സമീപ സ്ഥലമായ മയ്യനാട് എത്തിച്ചേർന്നു. നിരവധി ഗജവീരന്മാരെ ഉത്സവ കേരളത്തിന് പരിചയപ്പെടുത്തിയ മയ്യനാട് ശ്രീലാൽ സ്വന്തമാക്കുകയായി. മയ്യനാട് ഹരിക്കുട്ടൻ എന്ന പേരിലായിരുന്നു അവിടെ. നല്ല വികൃതിക്കാരനായിരുന്നു ഹരിക്കുട്ടൻ. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ. 17 വർഷം മുമ്പ് ഹരിക്കുട്ടനെ തേടി വായ്പൂരിൽ നിന്നും വിളി വന്നു. മയ്യനാട് വിട്ട് വായ്പൂരിലേക്ക് വഴക്കാളി. പൂരം മുടക്കി എന്നുള്ള വിശേഷണങ്ങളൊക്കെ അറിഞ്ഞുവെച്ചു തന്നെയായിരുന്നു ഹരിക്കുട്ടനെ വായ്പൂരിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അവൻ വായ്പൂര് ഹരിക്കുട്ടനായി മാറി. അവിടെ അവൻ വൻ മരങ്ങളോടുള്ള ചങ്ങാത്തമായിരുന്നു. തടിപ്പണിയിലെ അഗ്രഗണ്യനായി ആന. വഴക്കും വയ്യാവേലിയുമൊക്കെ അതോടെ പമ്പ കടന്നു. മോനിച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹനൻ എന്ന ചട്ടക്കാരന്റെ ശിക്ഷണം കൂടിയായപ്പോൾ നല്ല ഒന്നാം തരം എഴുന്നള്ളിപ്പാനയുമായി മാറി. വീണ്ടും അവനെ തേടി അവന്റെ പഴയ ഉടമസ്ഥന്റെ വിളയെത്തി. അങ്ങനെ വീണ്ടും പുത്തൻകുളം ആനക്കളരിയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ വീണ്ടും ഒരു കൈമാറ്റം കൂടിയപ്പോൾ പഞ്ചമത്തിൽ ദ്രോണ. എന്നാലും പഴയ സ്വഭാവമെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. ചെറിയ തോതിൽ ഒന്ന് കൈവിട്ടാലോ എന്നൊക്കെ ചിലപ്പോഴൊക്കെ അവൻ ശ്രമിക്കാറുണ്ട്. ഏതൊരാനയുടെയും ഉയർച്ചയ്ക്ക് മുമ്പിൽ ഒരു ചട്ടക്കാരൻ കാണും. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മോഹനൻ എന്ന മോനിച്ചൻ. 15 വർഷത്തോളം ഹരിക്കുട്ടനാനയിൽ വായ്പൂർ വച്ച് ഇവനിൽ കയറി. കുറച്ചു വർഷം മുമ്പ് പുത്തൻകുളം ഷാജി വാങ്ങിക്കൊണ്ട് വരുമ്പോഴും മോനിച്ചനായിരുന്നു ആനയിൽ. കഴിഞ്ഞ സീസണിൽ ആന അവിടുന്ന് കച്ചവടമായി പോയപ്പോൾ കൊണ്ടു കെട്ടിക്കൊടുത്ത് പോന്നു. അതിനുശേഷം മോഹൻ മരിക്കുന്ന സമയത്ത് പുത്തൻകുളം ഷാജിയുടെ പിടിയാനയിലായിരുന്നു. ഹരിക്കുട്ടനാനയും മോനിച്ചനും തമ്മിലുള്ള ബന്ധം ശരിക്കും അച്ഛനും മകനും പോലെയായിരുന്നു. അടുത്ത കാലത്ത് ഇവന്റെ ചട്ടക്കാർ റിയാസും ഗോകുലുമായിരുന്നു. പഞ്ചമത്തിൽ ദ്രോണയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.